ഇന്ന് നമുക്ക് ദശകം നാൽപ്പത്തി അഞ്ചിലത്തെ രണ്ടാമത്തെ ശ്ലോകം വായിച്ച് അർത്ഥം പറയാം ഇതും രണ്ടുണ്ണികളും മുട്ടുകുത്തി ഓടി നടക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി അതിമനോഹരമായിട്ട് വിവരിച്ചെടുക്കുകയാണ് നമുക്ക് ശ്ലോകം വായിക്കാം മൃദു മൃദു വിഹസന്ത വദനപതിളിത കരാന്തവ്യാലണാങ്കരതമുച്ച പശ്യതാം വിശ്വനൃണാം നമുക്ക് ഓരോരോ വാക്കായിട്ട് അർത്ഥം നോക്കാം മൃദു മൃദു പറഞ്ഞാൽ ഇങ്ങനെ മൃദുവായിട്ട് വച്ചാൽ മ പതുക്കെ പതുക്കെ ആ ഉണ്ണികളുടെ ചിറിയെ പറ്റിയിട്ടാണ് മന്ദഹാസത്തിനെ പറ്റിയിട്ടാണോ പറയണത് മൃദു മൃദു പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ അടുത്ത വാക്ക് വിഹസന്താവുന്മിഷന്തവന്തവ അതിനെ നമ്മൾ പദം പിരിക്കുമ്പോൾ വിഹസന്തൗ ഉന്മിഷ ദവന്ത അപ്പൊ വിഹസന്തൗ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരും മൃദു 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 വിഹസന്ത ചിരിച്ചുകൊണ്ടിരിക്കുന്നവരും ആ ഉണ്ണിയോളെ മുട്ടുകുത്തി ഇങ്ങനെ നടക്കുമ്പോ പതുക്കെ അങ്ങനെ ചിറുക്കിട്ടുണ്ട് മന്ദഹാസം പൊഴിച്ചുകൊണ്ടാണ് അവരെ മുട്ടുകുത്തി നടക്കണത് അപ്പോളോ ആ മൃദു മന്ദഹാസം കൊണ്ട് ചിരി ആ മന്ദഹാസം കൊണ്ട് ഉന്മിഷ ദന്തവന്തൗ ഉഷത് പറഞ്ഞാൽ പുറത്തക്ക് കാണപ്പെടുന്ന ദന്തവന്തൗ പല്ലുകളോട് കൂടിയവരും ആ ഉണ്ണിയോൾ പതുക്കെ അങ്ങനെ ചിറിക്കുമ്പോ ആ കുഞ്ഞിപ്പലെ ഇങ്ങനെ പുറത്തേക്ക് കാണും അങ്ങനെ പുറത്തേക്ക് കാണുന്ന പല്ലുകളോട് കൂടിയവരും ഇവിടെ ഒരു സന്ധി രണ്ട് കൂടി കൂടുമ്പോളാണ് വിഹസന്തൗന്മിഷ് കൂടി ചേരുമ്പോ വിഹസന്താവുന്മിഷദ് അത് സ്വരസന്ധിയാണ് അ ഔ എന്നുള്ളതിനോട് കൂടിയിട്ട് ഊന്ന് കൂടുമ്പോ ആവ് എന്ന ഇതാണ് അപ്പോ വിഹസന്തവന്മിഷദ് കൂടി ചേരുമ്പോ വിഹസന്താവുന്മിഷ നൗ സന്ധി നിയമം അനുസരിച്ചിട്ട് പിന്നൊക്കെ ഔ ഔ എന്ന് പറയണത് എന്താച്ച രണ്ടുണ്ണികളെ പറ്റിയിട്ടാണ് പറയുന്നത് സംസ്കൃതത്തിൽ അപ്പോ അങ്ങനെയാണ് ഇപ്പൊ ബാലഹ പറഞ്ഞ ഒരു ബാലൻ ബാല ഊ പറഞ്ഞ രണ്ട് ബാലന്മാര് അങ്ങനെ പുല്ലിംഗം ആവുമ്പോ അങ്ങനെയാണ് വരെ അപ്പൊ ഈ രണ്ടു ഉണ്ണികളെ പറ്റി പറയണതുകൊണ്ടാണ് ഒക്കെ ഔ ഔന്ന രണ്ടു ഉണ്ണികൾക്കുള്ള വിശേഷണങ്ങളാണ് അതിൽ പറയണതൊക്കെ അപ്പൊ മൃദു മൃദു വിഹസന്തവും പതുക്കെ പതുക്കെ മന്ദഹസിക്കുന്നവരും അത് കാരണം ഉന്മിഷ ദ്രന്ധവന്തോ അത് പുറത്തേക്ക് കാണപ്പെടുന്ന പല്ലുകളോട് കൂടിയവരും പിന്നെ വതന പതിത വദനം പറഞ്ഞാൽ മുഖം പതിതം പറഞ്ഞ വീണു കിടക്കുന്ന കേശവ് പറഞ്ഞ തലമുടി അപ്പോ അവരിങ്ങനെ അവരുടെ മുഖത്തക്ക് വീണു കിടക്കുന്ന തലമുടിയോട് കൂടിയവരും വേഗം വേഗം മുട്ടുകുത്തി മുട്ടുകുത്തി നടക്കുമ്പോൾ എന്താണ് തലമുടിയൊക്കെ മുഖത്തേക്ക് ഇങ്ങനെ വീണ് കിടക്ക് അതാണ് വതനപതിത കേശു പിന്നെയോ ദൃശ്യപാദാബ്ജു ദൃശ്യം കാണപ്പെടുന്ന പാദ അബ്ജ പാദം പറഞ്ഞാൽ കാലടി അബ്ജം പറഞ്ഞാൽ താമരപ്പൂവാണ് അപ്പോൾ പാദാബ്ജം പറഞ്ഞാൽ താമരപ്പൂവ് പോലെ ഉള്ള കാലിൻ്റെ അടി പാദാജ ദേശവും ആ ഭാഗം ദൃശ്യമാണ് മുട്ടുകുത്തി മുട്ടുകുത്തി നടക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്നവർക്ക് ആ കാലിൻ്റെ അടി കുട്ടികളുടെ ആ കാലിൻ്റെ അടി ഇളം ചുവപ്പ് നിറത്തിലുള്ള ആ മനോഹരമായ കാലിൻ്റെ അടി താമരപ്പൂവ് പോലെയുള്ളതാണ് ആ താമരപ്പൂവ് പോലെയുള്ള ആ കുഞ്ഞെ കാലിൻ്റെ അടി കളകനെ എല്ലാവർക്കും കാണുമാറായി ആയി കൊണ്ടും പിന്നെയോ എല്ലാം ആ ഉണ്ണികൾക്കുള്ള വിവരണമാണ് വിശേഷമാണ് പിന്നെ ഭൂജ ഗളിത കരാന്ത വ്യാലക കങ്കണാകൗ ഭൂജ ഗളിത ഉണ്ണികളുടെ കൈയും കൈയിലൊക്കെ ആഭരണങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ചില ആഭരണങ്ങളൊക്കെ ഈ കയ്യന്റെ മോൾ ഭാഗത്തും ഒക്കെ ഉണ്ട് ആഭരണങ്ങളായി അപ്പൊ ഭുജം പറഞ്ഞാൽ കയ്യന്റെ മോൾ ഭാഗമാണ് കൈത്താണ്ട അവിടുന്ന് ഗളിത പറഞ്ഞാൽ ഊർന്ന് വീണ എന്നാണ് ചോട്ട്ലിക്ക് ഇവിടെ ഊർന്ന് വീണ എന്നിട്ട് ഭുജ കൈത്തണ്ടയിൽ നിന്ന് ഗളിത ഊർന്നു പോയിട്ട് കരാന്ത വ്യാലക കരാന്തം പറഞ്ഞാലോ കൈയിൻ്റെ ഈ അറ്റം കൈപ്പത്തിയായിട്ട് യോജിക്കണ ആ ഭാഗമാണ് കരാന്തം നമ്മൾ മണിബദ്ധം എന്നൊക്കെ പറയും റിസ്റ്റ് എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ അതാണ് കരാന്തം അവിടെ വ്യാലകത്ത് അവിടെ പോയി നിൽക്കണത് എന്നാണ് ആ കയ്യൻ്റെ അറ്റത്ത് പോയി നിൽക്കണ കങ്കണാങ്കൗ കങ്കണം പറഞ്ഞാൽ വളകൾ ആ അവിടെ പോയി നിൽക്കണ കങ്കണങ്ങളോട് കൂടിയവരും എന്നാണ് അപ്പോൾ കൈത്തണ്ടയിൽ നിന്ന് ഉതിർന്ന് കൈയിൻ്റെ ആ അറ്റത്ത് പോയി നിൽക്കണ വളകളോട് കൂടിയവരും എന്നാണ് മോളിൽ അണീച്ച വളകളൊക്കെ കയ്യും കൈയും കുത്തി കുത്തിയിട്ട് നടക്കുമ്പോ അതൊക്കെ ഇങ്ങട് ഊർന്ന് കൈയിൻ്റെ അറ്റത്ത് ചെന്ന് നിൽക്കുന്നതും അങ്ങനെയുള്ളവരും അങ്ങനെയൊക്കെയുള്ള ആ രണ്ടു ഉണ്ണികളും മതി അഹരതം ഉച്ച അതാണ് മതി അഹരതം ഉച്ചയ് മതി പറഞ്ഞാൽ മനസ്സിനെ അഹരതം ചാൽ അപഹരിച്ചു രണ്ടുണ്ണികളായതുകൊണ്ട് അ അഹരതം എന്ന് പറഞ്ഞു ആ രണ്ടുണ്ണികളും അപഹരിച്ചു മനസ്സിനെ ഉച്ചയ് പറഞ്ഞാൽ വല്ലാണ്ട് അപഹരിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതായത് എല്ലാവരുടെയും മനസ്സിനെ കാപ്റ്റിവേറ്റഡ് ഇൻറ്റൻസ്ലി എന്നൊക്കെ പറയാ വല്ലാണ്ട എന്താ ഹാത് ആകർഷിച്ചു എന്നൊക്കെ പറയാറില്ല എല്ലാവരുടെയും മനസ്സിനെ അങ്ങടെ വല്ലാണ്ട അപഹരിച്ചു കളഞ്ഞു ആ ഉണ്ണികള് ആരുടെ പശ്യതാം കണ്ടു നിൽക്കുന്നവര് കണ്ടു നിൽക്കുന്ന വിശ്വനൃണാം വിശ്വ പറഞ്ഞ എല്ലാന്നൊരർത്ഥണ്ട് നൃണാം പറഞ്ഞാൽ ആളുകളടെ പശ്യതാം വിശ്വ നൃണാം പറഞ്ഞാൽ ആ ഉണ്ണികളെ കാണുന്ന എല്ലാ ആൾക്കാരുടെയും മതി മനസ്സിനെ ഉച്ചൈഹി അഹരതം വല്ലാണ്ടെ അപഹരിച്ചു കളഞ്ഞു എന്നാണ് അതിൻ്റെ ഇനി അന്വയമായിട്ട് പറഞ്ഞാൽ മൃദു മൃദു വിഹസന്ത പതുക്കെ പതുക്കെ ചിരിക്കുന്നവരും ഉന്മിഷ ന്തവന്തോ അപ്പൊ ആ കാരണം പുറത്തക്കിങ്ങനെ കാണുന്ന ആ പല്ലുകളോട് കൂടിയവരും വതനപതിക്ക് വീണുകിടക്കുന്ന തലമുടിയോടു കൂടിയവരും ദൃശ്യ പാദാബ്ജു ആ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ആ താമരപ്പൂവു പോലെയുള്ള കാലടികളോട് കൂടിയവരും പിന്നെ ഭൂജ ഗളിത വ്യാലക വ്യാലകത് കങ്കണാങ്ക ഭുജത്തിൽ നിന്ന് കൈത്തണ്ടയിൽ നിന്ന് ഗളിതം ഊർന്നു വീണിട്ട് കരാന്ത കൈയിൻ്റെ അറ്റത്ത് പോയി കിടക്കണ കങ്കണാങ്കൗ ആ കങ്കണങ്ങളോട് കൂടിയവരും വളകളോട് കൂടിയവരും പിന്നെയോ പശ്യതാം നോക്കി നിൽക്കുന്നവരുടെ നോക്കി നിൽക്കുന്ന വിശ്വനൃണാം പശ്യതാം വിശ്വനൃണാം നോക്കി നിൽക്കുന്ന എല്ലാ ആൾക്കാരുടെയും മതിം മനസ്സിനെ ഉച്ച അഹരതം വല്ലാണ്ടേ കണ്ട അപഹരിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം മൃദു മൃദു വിഹസന്ധാവ ഉന്മിഷ ദവന്ത വദനപതിഥേഷൃശ്യപാദോ ഭുജഗളിത കരാന്ദവ്യലകണാംഗൗ മതിമഹരമുച്ചൈ പശ്യതം വിശ്വനൃണ